നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രഫലത്തിലേക്ക്. ഇന്ന് 2024 ഫെബ്രുവരി 2. മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ഇന്ന് 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവേ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം മേടം രാശിക്കാർക്ക് ഗുണകരമായി വരുന്ന വർഷമാണ് 2024. പ്രത്യേകിച്ചും ഏപ്രിലിന് ശേഷം വ്യാഴമൊക്കെ രണ്ടി പോകുന്നതുകൊണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം ചന്ദ്രൻ ഇവർക്ക് 7-ൽ നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ വീക്ഷണത്തിൽ നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ട് വേണം കാണാൻ. പൊതുവേ ആശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസമാണിന്ന്. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ 1-ാം അര, 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കണ്ടകശനിയുടെയൊക്കെ ഫലമായിട്ട് കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളുണ്ട്. അതിനല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നൊരു ദിവസമാണിന്ന്. കടം ഇവർക്കിന്ന് ചോദിച്ചാൽ കിട്ടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ അത്തരം അപേക്ഷകൾ സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് ഇന്ന് അനുകൂലമായ തീരുമാനം എടുത്തേക്കാവുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടുന്ന ദിവസമാണ്. അതിനർത്ഥം കൂടുതൽ പണം ഇവരിലേക്ക് വരുന്നു. ശത്രുക്കൾ പോലും ഇവരോട് അനുനയിച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തുകൂടുന്നൊരു ദിവസമായിട്ട് വേണം കാണാൻ. അതുപോലെ അകന്നു നിന്നിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസം കൂടിയാണ്. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ 1-ാം ഭാഗം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 5-ൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം അവർക്ക് ഭാഗ്യത്തിന് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നടന്നു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികമായി ഒട്ടും തന്നെ തടസ്സമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായേക്കാം. അത് തൊഴിൽ മേഖലയെ ബാധിച്ചേക്കാം. എന്നാലും സാമ്പത്തികമായിട്ട് ഇന്നിവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തന്നെ കൽപ്പിക്കണം. മറ്റൊന്ന്, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളാണ്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ ആണ്. അതുകൊണ്ട് മനസ്സിനെ അങ്ങേയറ്റം ഉറപ്പിച്ചു നിർത്തുക. ചില കാര്യങ്ങളിൽ പതറിപ്പോകാതിരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും നടന്നു പോകും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ 1-ാം കാൽഭാഗം പൂയം, ആയിര്യം നക്ഷത്രങ്ങളാണ്. 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അഷ്ടമശനിയുടെയും അതുപോലെ 9-ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേണം നാം 4-ൽ നിൽക്കുന്ന ചന്ദ്രനെ ചിന്തിക്കാൻ. വ്യാഴത്തിൻ്റെ വീക്ഷണത്തിൽ നിൽക്കുന്നതിനാൽ ഈശ്വരാനുഗ്രഹമുണ്ട്. കാര്യങ്ങൾ നടന്നു പോകും. എന്നാലും വാഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ അറ്റകുറ്റപ്പണികളോ ചെറിയ തടസ്സങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ യാത്രയെ ബാധിക്കാം. മാതാവുമൊത്തുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ അവർക്കെന്തെങ്കിലും ശാരീരികമായ ആവശ്യകതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരിയ തോതിലുള്ള കാര്യമേ ഉള്ളൂ. ഇതെല്ലാം പരിഹരിക്കപ്പെടും. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. യാത്ര മാറ്റിവെക്കുക. മറ്റു കാര്യങ്ങളെല്ലാം സാമാന്യേന നടന്നു പോകും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 4-ൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നോ തൊഴിലിടങ്ങളിൽ നിന്നോ ഒക്കെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട മാതാവിൻ്റെ ഭാഗത്തു നിന്നോ അമ്മാവന്മാരുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഇവരുടേക്ക് സാമ്പത്തികമായ സഹായമോ മറ്റ് സഹകരണങ്ങളോ ഉണ്ടാകാം. എന്നാൽ മാതാവിന് ശാരീരികമായ ആവശ്യകത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാതാവുമൊത്ത് ദീർഘദൂര സഞ്ചാരമോ വാഹനത്തിലുള്ള സഞ്ചാരമൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ആക്കുക. അതുമാത്രമേ ഒരു ദോഷം കാണുന്നുള്ളൂ. പൊതുവേ ഗുണകരം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്ക്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ 1-ാം അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് തൊട്ടടുത്ത രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാണുന്നുണ്ടെങ്കിലും സ്വന്തം വാക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ പ്രശ്നമോ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരന്മാർ തന്നെ അല്ലെങ്കിൽ അടുത്ത രക്തബന്ധുക്കൾ തന്നെ ഇന്നത്തെ ദിവസം കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ 1-ാം മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവേ ഗുണകരം തന്നെയാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം മികവോടുകൂടി ഇവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് സാമ്പത്തിക നേട്ടം, ഇവരുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ ഒക്കെ നല്ല വർത്തമാനങ്ങൾ കേൾക്കുന്ന ദിവസമാണെന്ന്. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന ദിവസമായതിനാൽ പൊതുവേ ഗുണകരം തന്നെയാണ് ഇന്ന് തുലാം രാശിക്കാർക്ക്. യാത്ര ഗുണകരമായിട്ടും കാണുന്നു. അതുപോലെ ബന്ധുമിത്രാദികളുമൊത്തുള്ള നല്ല സഹവാസത്തിനും ഇന്നത്തെ ദിവസം അങ്ങേയറ്റം ഗുണകരം.
വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അധിക ചിലവിൻ്റെ ദിവസമാണിന്ന്. 12 ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവേ കണ്ടക ശനിയും അതുപോലെ തന്നെ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വ്യാഴം നോക്കുന്ന ചന്ദ്രൻ പോലും 12 നിൽക്കുന്നതിനാൽ ഒരുപക്ഷെ തീർത്ഥാടനങ്ങൾക്കോ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടോ പണം മുടക്കിയേക്കാം. ഉടനെ ലാഭം കിട്ടാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില കരാറുകൾ ഏർപ്പെടുത്തിയേക്കാം. ഉടനെ ലാഭം കിട്ടാത്തത് മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംബന്ധമായ കാര്യം ഇതൊക്കെയാണ്. വീട് പണി, ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തുടക്കമോ ആരംഭമോ ഒക്കെ ആകാം ഇന്നത്തെ ദിവസം. സമ്പത്ത് ഉണ്ട്, പക്ഷേ അത് ചിലവായി പോകുമെന്നർത്ഥം. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 11 ഭാവത്തിലുള്ള ചന്ദ്രൻ്റെ സഞ്ചാരം ഇവർക്കൊന്ന് ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം, മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങുന്ന ദിവസം, പൊതുവെ മനസ്സിന് സന്തോഷം നൽകുന്ന ദിവസമാണെന്ന്. സർവാഭീഷ്ടം എന്നാണ് 11 പറയുക. എല്ലാ തരത്തിലും അനുഗ്രഹമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഏകദേശം മനസ്സിന് സന്തോഷം നൽകുന്നൊരു അനുഭവം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരമാണ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2 മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ 1 അര. കർമ്മമേഖലയിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ മനസ്സിനെ അനുവദിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ വൻ വിജയം കാണുന്നു, സാമ്പത്തിക നേട്ടവും കാണുന്നു. പൊതുവേ ഗുണകരമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇവർ ഒരുമ്പെടുന്ന യാത്രകൾ അതിൻ്റെ സാഫല്യത്തിലെത്തും എന്ന് തന്നെ കരുതണം. ബന്ധുമിത്രാദികളും സഹപ്രവർത്തകരും ഏറ്റവും വേണ്ടപ്പെട്ടവരും കാണാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ നല്ല രീതിയിൽ സഹവസിക്കാനുള്ള ദിവസം കൂടിയാണെന്ന്. കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടത്തിൻ്റെ 2 അര, ചതയം, പൂരുരുട്ടാദി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 9 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ പിതാവിന് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ പഠന സംബന്ധമായോ, അതായത് ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കൊണ്ട് കാലതാമസം വരുത്തിയേക്കാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാനോ ഇടയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം കരുതലോടുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ കൈപ്പഴയായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി വരുന്നത്. നിസ്സാരമാവാം, അതൊക്കെ മാറിക്കിട്ടുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ തന്നെ, ഇഷ്ടപ്പെട്ട വ്യക്തികൾ തന്നെ ഇവരെ ഇന്ന് സഹായിക്കുമെന്ന് കാണുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാദി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് തടസ്സങ്ങളുടെ ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവേ തടസ്സമാണ്, എന്നാൽ അപ്രതീക്ഷിത ധനം വരുന്ന ദിവസം കൂടിയാണിത്. ജലജന്യമായ അസുഖങ്ങളാണ് ഇന്നത്തെ ദിവസം കൂടുതൽ ബാധിക്കുക. കണ്ണിനോ മൂക്കിനോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശബ്ദത്തിനും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അലർജി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അത്തരം ഒരു രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് കൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. സാമ്പത്തികമായ നേട്ടം കാണുന്നു, അത് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് വരുന്നത് കൊണ്ട് ചില അത്ഭുതങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായ നേട്ടം മനസ്സിന് സന്തോഷം തരുന്നത് കൊണ്ട് വിഷമം ഒരു പരിധിവരെ മാറിക്കിട്ടും. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും അതിമനോഹരമായ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.